കള്ളക്കടത്ത്, നോട്ടിരട്ടിപ്പ്, ഹവാല, കള്ളനോട്ടടിക്കല്, അതുപോലെ തന്നെ ഈ ക്വട്ടേഷൻ, ഈ വക സുകുമാര കഥകളെക്കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. നമുക്കതേപ്പറ്റി അറിയുകയും ചെയ്യാം. പക്ഷേ ഈ സ്വർണം പൊട്ടിക്കൽ എന്താണെന്ന് എത്ര പേർക്കറിയാം? സത്യം പറയാം, എനിക്കത് നേരത്തെ അറിയുമായിരുന്നില്ല. അടുത്ത കാലത്താണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായത്. ഈ സ്വർണം പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതൊരു ഒരു നവീന കലാപരിപാടിയാണ്. അതായത് വിദേശത്തു നിന്നാരെങ്കിലും കേരളത്തിലേക്ക് സ്വർണം എത്തിക്കുന്നു, വലിയ തോതിലാണ്, അല്ല 5-10 ഗ്രാമോ അല്ലെ 10 പവനോ ഒന്നും അല്ല, വലിയ തോതിൽ സ്വർണം എത്തിക്കുന്നു, ചിലപ്പോൾ കിലോ കണക്കിലായിരിക്കും. അപ്പൊ അത് സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ പ്രത്യേക സംവിധാനങ്ങളുണ്ട്, ആളുകളുണ്ട്, സജ്ജീകരണങ്ങളുണ്ട്. പക്ഷെ ഇങ്ങനെ സ്വർണം വരുന്ന വാർത്ത അല്ലെങ്കിൽ വിവരം മറ്റു ചിലർ അറിയുന്നു, ഒരു 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 മൂന്നാം വിഭാഗം, മൂന്നാം ഗ്രൂപ്പ്. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ സ്വർണം സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നവരുടെ അടുത്ത് അതെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അവര് അത് കൈവശമാക്കി കടന്നു കളയുന്നു. അതാണ് ഈ സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുന്നത്. ഈ കലാരൂപത്തിന് സംഗീത നാടക അക്കാദമിയുടെ ഒരു അംഗീകാരമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിലും വളരെ ഭാവിയുള്ള ഒരു കലാരൂപമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇപ്പോൾ ഇത് കൂടുതൽ ചർച്ചാ വിഷയമാവാൻ കാരണം കണ്ണൂരിലെ CPM ജില്ലാ കമ്മിറ്റിയിലെ ചില നേതാക്കൾക്ക് സ്വർണക്കടത്ത് അല്ലെ സ്വർണം പൊട്ടിക്കൽ, അതുപോലെ ക്വട്ടേഷൻ മുതലായ പരിപാടികളുമായി വളരെ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് ആരോപണം ഉണ്ടായതിനെ തുടർന്നാണ്. അത് പുറത്തേക്ക് വിട്ടത് ഏതെങ്കിലും വലതുപക്ഷ മാധ്യമക്കാരനോ അല്ലെങ്കിൽ CPM വിരുദ്ധനോ ഏതെങ്കിലും മാധ്യമ സിൻഡിക്കേറ്റോ ഒന്നുമല്ല, അവരുടെ പാർട്ടിയിലെ അവരുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന, അവരുടെ യുവജന സംഘടനയായ DYFA ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ്. നല്ല ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം ചെയ്തതാ. അതേ തുടർന്നാണ് ഇപ്പോൾ ഇത് കേരളം ഏറ്റെടുത്ത ഒരു പൊതു ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ദിവസം നിയമസഭയിൽ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. അയ്യോ, ഈ അടിയന്തര പ്രമേയമെന്ന് പറയാൻ പാടില്ല. അതായത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള ഉപക്ഷേപം എന്നാണ് ഈ അഡ്ജോൺമെന്റ് മോഷനെ ഇനി വിശേഷിപ്പിക്കേണ്ടതെന്ന് മാത്യു ടി തോമസ് അധ്യക്ഷനായ നിയമസഭയിലെ പണ്ഡിത സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ അടിയന്തര പ്രമേയം എന്ന് പറയുന്ന വാക്ക്, ആ പ്രയോഗം ഞാൻ പിൻവലിക്കുകയാണ്. എന്തായാലും അതിന് നോട്ടീസ് കൊടുത്തു. നോട്ടീസ് കൊടുത്ത പാടെ സ്പീക്കർ ഷംസീർ അതിനുള്ള അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത്. സ്പീക്കർ ഇപ്പോൾ സർക്കാരിനും പാർട്ടിക്കും വേണ്ടി വലിയ തോതിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. നമ്മളത് കഴിഞ്ഞ ദിവസം കണ്ടതാ. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് അവരുടെ ശിക്ഷ പൂർത്തിയാകുന്നതിന് മുമ്പ് അവരെ മോചിപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നത് പുറത്തു വന്നു, അതിൻ്റെ രേഖകൾ സഹിതം പുറത്തു വന്നു. പക്ഷെ അത് ഈ പറഞ്ഞ പോലുള്ള ഉപക്ഷേപത്തിൻ്റെ നോട്ടീസായിട്ട് സഭയിൽ എത്തിയപ്പോൾ സ്പീക്കർ എന്താ ചെയ്തത്? മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പറയേണ്ട ഉത്തരം അദ്ദേഹം തന്നെ അങ്ങ് പറഞ്ഞു. സ്പീക്കർക്ക് എന്തും പറയാമല്ലോ. സ്പീക്കർക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രിയും ആകാം എന്നോ മറ്റോ അദ്ദേഹം ധരിച്ചിട്ടുണ്ടാകും. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിച്ചു. അതായത് ഇത് സംബന്ധിച്ച് കൃത്യമായ വസ്തുതകൾ നമ്മുടെ മുമ്പിൽ ഇല്ലാതിരിക്കെ ഈ അഡ്ജോൺമെന്റ് മോഷൻ അല്ലെങ്കിൽ ഈ ഉപക്ഷേപത്തിന് ആ നോട്ടീസിന് അനുമതി നൽകുന്നതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു വലിയ വിവാദ വിഷയമായി മാറുകയൊക്കെ ചെയ്തു. ഇന്നും അതായത് ഈ സ്വർണം പൊട്ടിക്കൽ സംഭവം, അതിന് PJയരാജൻ അടക്കമുള്ള, അദ്ദേഹം ഇപ്പോ നമ്മുടെ ഖാദി ബോർഡിന്റെ വൈസ് പ്രസിഡന്റാണ്, അദ്ദേഹം അടക്കമുള്ള കണ്ണൂരിലെ നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന് ആരോപിക്കുന്ന ഒരു പ്രമേയമാണ് കോൺഗ്രസിൽ നിന്ന് സണ്ണി ജോസഫ് നോട്ടീസ് നൽകിയത്. പക്ഷേ അതിന് അദ്ദേഹം അനുമതി നിഷേധിച്ചു. പക്ഷെ അദ്ദേഹം ഇത്തവണ വളരെ ബുദ്ധിപൂർവമാണ് ചെയ്തത്. റൂൾ 52 ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ നോട്ടീസിന് അനുമതി നൽകാതിരുന്നത്. റൂൾ 52 അനുസരിച്ച് അഭ്യൂഹങ്ങൾ, അത്യുക്തി അല്ലെങ്കിൽ ആരോപണങ്ങൾ, ഈ സ്വഭാവമുള്ള വിഷയങ്ങളുടെ മേൽ ഇത്തരത്തിലുള്ള സഭ നിർത്തിവെച്ച് ചർച്ച നടത്താനുള്ള ഉപക്ഷേപത്തിന് അനുമതി നൽകാൻ പാടില്ല. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്പീക്കർ ഷംസീർ ഈ പ്രമേയത്തിനുള്ള അല്ലെങ്കിൽ ആ നോട്ടീസിനുള്ള അനുമതി പോലും നിഷേധിക്കുകയാണ് ഉണ്ടായത്. 3 വർഷം മുമ്പ് 2021 June 21 രാമനാട്ടുകരയിൽ ഉണ്ടായ ഒരു വാഹന അപകടത്തിൽ
ഒരു കാറ് സിമെന്റ് ലോറിയുമായി കൂട്ടിയിടിച്ച് 5 പേര് മരിച്ചു. ആ സംഭവമാണ് കണ്ണൂരിലെ CPM സംഘത്തിന് ഈ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾക്കും ചിന്തകൾക്കും വഴി തുറന്നത്. കൊടുവള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്ന ആളുകളായിരുന്നു വിമാനത്തിൽ കൊണ്ടുവന്ന സ്വർണം സ്വീകരിക്കേണ്ടിയിരുന്നത്. പക്ഷെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ കൊടുവള്ളി സംഘം തന്നെ ചോർത്തി കൊടുത്തതാണ് ഈ വിവരം എന്നാണ് പിന്നീട് കേട്ടത്. എന്തായാലും മറ്റൊരു സംഘം ഈ സ്വർണം അടിച്ചെടുക്കാനായിട്ട്, അതായത് സ്വർണം പൊട്ടിക്കാൻ, അതാണ് ആ വാക്ക്, അങ്ങനെയാണ് ആ പ്രക്രിയയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പം ആ സംഘം മറ്റൊരു സംഘം ആ കൊടുവള്ളിക്കാര് ഈ സ്വർണം ഏറ്റുവാങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ പിടിച്ചെടുക്കാനായിട്ട് വന്നിരുന്നു. പക്ഷേ സ്വർണം കസ്റ്റംസുകാര് വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പിടിച്ചു. പിന്നീട് ഈ രണ്ട് സംഘങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി. അതിലൊരു സംഘം അതിവേഗം വാഹനത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് രാമനാട്ടുകരയിൽ ഈ അപകടമുണ്ടായതും 5 ചെറുപ്പക്കാര് മരിച്ചതും. അപ്പൊ ആ കേസ് അന്വേഷണത്തിലേക്ക് വന്നപ്പോഴ് അർജുൻ ആയങ്കി എന്ന് പറയുന്ന CPMന്റെ ഒരു സൈബർ പോരാളി, PJയരാജനുമായിട്ടൊക്കെ വലിയ അടുപ്പം ബന്ധമുള്ള ഒരാളാണ്, അയാൾ ഈ കേസിൽ പെട്ടു, പ്രതിയായി. അതുപോലെ തന്നെ അയാളുടെ സുഹൃത്തായ ആകാശ് തില്ലങ്കേരിക്ക് ഈ സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ട് എന്ന് പുറത്തേക്ക് വിവരങ്ങൾ വരുന്നു. അങ്ങനെയാണ് കണ്ണൂർ CPMലെ ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഈ നവീന കലാപരിപാടികളുമായി ബന്ധമുണ്ടെന്ന് കേരളം അല്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ 2-3 വർഷമായിട്ട് കണ്ണൂർ പാർട്ടിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇതൊന്നും എല്ലാ കാലവും നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റില്ല. അത് രാഷ്ട്രീയത്തിലായാലും ഏതൊരു രംഗത്തായാലും ഇത്തരത്തിലുള്ള രഹസ്യ വിവരങ്ങൾ അങ്ങനെ ദീർഘകാലം ഒളിച്ചു വെക്കാൻ പറ്റില്ല. അതെന്തെങ്കിലും പുറത്തു വരും, അതിന് നിയോഗിക്കപ്പെട്ട ഒരാൾ അതിന് നിമിത്തമായി മാറുകയും ചെയ്യും. കണ്ണൂർ ജില്ലയിലെ ചെപ്പാരപ്പടവ് പഞ്ചായത്തിൽ പെരുമ്പടപ്പ് എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന മനു തോമസ് എന്ന ചെറുപ്പക്കാരനെയാണ് വിധി ഈ വിവരം പുറത്തു കൊണ്ടുവരുന്നതിന് നിയോഗിച്ചിരുന്നത്. അദ്ദേഹം തുടക്കത്തിൽ SFI-ക്കാരനായിരുന്നു. മനുഷ്യരാശിയുടെ രക്ഷ യേശുക്രിസ്തുവിലൂടെയാണ് എന്ന് വേദപാഠം ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും പിന്നീടത് മാർക്സിലൂടെയും മാർക്സിസത്തിലൂടെയും കമ്മ്യൂണിസത്തിലൂടെയുമാണെന്ന് മനസ്സിലാക്കി ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റ് ആകാൻ ഇറങ്ങി പുറപ്പെട്ട ആളായിരുന്നു ഈ മനു തോമസ്. നല്ല ആത്മാർത്ഥതയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. വലിയ രാഷ്ട്രീയ മോഹങ്ങളൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തെ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കുന്നതിന് പ്രേരകമായത്. ഏതെങ്കിലും കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ സംരക്ഷണയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരെങ്കിലും അദ്ദേഹത്തിന്റെ ഗോഡ് ഫാദറായിട്ട് ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. ഒരു സാധാരണക്കാരനായി ചെറുപ്പക്കാരൻ SN കോളേജിലെ SFI നേതാവായി, പിന്നീട് DYFI ജില്ലാ പ്രസിഡന്റായി, കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹത്തെ CPMന്റെ ജില്ലാ കമ്മിറ്റിയിലേക്ക് നിയോഗിച്ചു. അദ്ദേഹമാണ് കണ്ണൂർ CPMൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ദുഷ്പ്രവണതകളെ കുറിച്ച് മനസ്സിലാക്കുകയും പാർട്ടിക്ക് ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും പരാതി നൽകുകയും ചെയ്തത്. ഈ പരാതിയിൽ M ഷാജർ എന്ന് പറയുന്ന DYFI നേതാവിനെ, അദ്ദേഹവും ആ ജില്ലാ കമ്മിറ്റി അംഗമാണ്, മനു തോമസ് പേരെടുത്ത് കുറ്റപ്പെടുത്തിയിരുന്നു. പക്ഷേ ജില്ലാ കമ്മിറ്റി അതിന് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിച്ചില്ല. പിന്നീട് അദ്ദേഹം വന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനെ സമീപിക്കുകയും ഈ വിവരം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹവും അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല. പിന്നീട് ഒരിക്കല് MV ഗോവിന്ദൻ മാഷുടെ സാന്നിധ്യത്തില് ജില്ലാ കമ്മിറ്റി കൂടിയപ്പോൾ മനു തോമസ് ഈ ആരോപണം ആ വേദിയിൽ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചു. അതേക്കുറിച്ച് കുറച്ച് ചർച്ചയൊക്കെ നടന്നു. അവസാനം M സുരേന്ദ്രൻ എന്ന് പറയുന്ന മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗത്തെ ഈ ആരോപണത്തെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ചുമതലപ്പെടുത്തി. അദ്ദേഹം കുറെ അന്വേഷണമൊക്കെ നടത്തി. പക്ഷെ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ടായിരുന്നു. ഷാജറിൽ അദ്ദേഹം കുറ്റമൊന്നും കണ്ടെത്തിയില്ല. പക്ഷേ ഷാജർ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്ന ഒരു നിർദ്ദേശം മാത്രം വെച്ചു, അല്ലാതെ ഷാജർ എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ട് എന്ന് ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നില്ല. ഇതോടെ മനു തോമസ് നിശബ്ദനാവുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് ഈ പാർട്ടിയിലെ രീതികൾ അറിയാമല്ലോ. ഇനി മത്സരിച്ചിട്ടോ പോരാടിയിട്ടോ കാര്യമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പിന്നീട് ജില്ലാ കമ്മിറ്റികളിൽ പങ്കെടുക്കാതായി. അതുപോലെ തന്നെ കഴിഞ്ഞ 2 വർഷമായിട്ട് പാർട്ടിയുടെ അംഗത്വം പുതുക്കിയില്ല. ഇവക സാഹചര്യങ്ങളിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. അത് വളരെ സ്വാഭാവികമായ ഒരു പരിണാമമാണ്. അംഗത്വം പുതുക്കിയിട്ടില്ല,
തുടർച്ചയായിട്ട് മൂന്ന് ജില്ലാ കമ്മിറ്റികളിൽ പങ്കെടുത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കി. അതുവരെ ഇതൊക്കെ രഹസ്യമായിരുന്നു. അപ്പോ മനുവിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയത് സംബന്ധിച്ച ഒരു പത്രക്കുറിപ്പ് പാർട്ടി ഇറക്കി. സ്വാഭാവികമായിട്ടും പത്രക്കാർ മനുവിനോട് ചോദിച്ചു. മനു എല്ലാ സത്യങ്ങളും പറഞ്ഞു, തുടക്കം മുതൽ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു. അപ്പം അത് അങ്ങനെ മനു എങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയി എന്നുള്ളത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വന്നു. പിറ്റേ നെമ്പി ജയരാജൻ ജില്ലാ സെക്രട്ടറി ഒരു മറുപടി പത്രസമ്മേളനം നടത്തി. മനു തോമസ് ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് തെളിഞ്ഞതാണെന്ന് പറഞ്ഞു. അതൊക്കെ അങ്ങനെ അത് വളരെ സ്വാഭാവികമായിട്ട് നീങ്ങി. പക്ഷെ പിന്നീട് പി ജയരാജൻ അച്ഛൻ പത്തായത്തിനുമില്ല എന്ന മട്ടിൽ മനു തോമസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നു. അതോടെയാണ് ഈ ആരോപണത്തിന്റെ പുതിയ പുതിയ മാനങ്ങളും തലങ്ങളും ഒക്കെ വെളിപ്പെട്ടു തുടങ്ങിയത്. അദ്ദേഹം പറഞ്ഞു, മനു തോമസിന് ചില ബിസിനസ് താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചില കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് അവസാനിപ്പിക്കണം, പാർട്ടി പ്രവർത്തനം തുടരണമെങ്കിൽ അത് അവസാനിപ്പിക്കണം എന്ന് പാർട്ടി പറഞ്ഞു. അതിന് തയ്യാറാവാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹം തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അങ്ങനെ സ്വയം പാർട്ടിക്ക് പുറത്തേക്ക് പോയതും ചെയ്തത് എന്ന് പി ജയരാജൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ രേഖപ്പെടുത്തി. മനു തോമസിന്റെ പുറത്തുപോക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലല്ല, ചില സാമ്പത്തിക താല്പര്യങ്ങളുടെ പേരിലാണ് എന്ന് വരുത്തി തീർക്കാനായിരുന്നു പി ജയരാജന്റെ ശ്രമം. പക്ഷെ പിറ്റേന്ന് മനു തോമസ് വീണ്ടും അതിനുള്ള വിശദീകരണവുമായി എത്തി. അദ്ദേഹം പറഞ്ഞത്, കൊട്ടേഷൻ സംഘങ്ങളും സ്വർണം പൊട്ടിക്കൽ സംഘവുമായി പി ജയരാജനും അദ്ദേഹത്തിന്റെ മകൻ ജെയിൻ ജയരാജനും ബന്ധമുണ്ട് എന്ന് അദ്ദേഹം അങ്ങ് തുറന്നു പറഞ്ഞു. മലയോര പ്രദേശത്ത്, കണ്ണൂരിന്റെ മലയോര മേഖലയില് ഒരു ക്വാറി മുതലാളിക്ക് വേണ്ടി അയാളെ സഹായിക്കാൻ പറ്റിയ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ നിയമിക്കാൻ അദ്ദേഹം പി ജയരാജൻ മുൻകൈയെടുത്തെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജയരാജനും മകനും കേരളത്തിലും വിദേശത്തും ധാരാളം ബിസിനസ് സംരംഭങ്ങളുണ്ട്. അത് ഈ കൊട്ടേഷൻ സംഘങ്ങളുടെ സഹായത്തോടെയാണ് വളർത്തിക്കൊണ്ടു വന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ഞാൻ ജോലി ചെയ്ത് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടിയുടെയോ മറ്റാരുടെയോ എങ്കിലോ ചെലവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ചില ചിലര കച്ചവടങ്ങൾ നടത്തുന്നുണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ ഈ പി ജയരാജന്റെ ഈ ഇടപെടലോടെയാണ് കാര്യങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് പുറത്തേക്ക് വരുന്നത്. പിന്നീടിപ്പോ ആകാശ് തില്ലങ്കരി എന്ന് പറയുന്ന ആള്, അദ്ദേഹം ഈ പി ജയരാജന്റെ പി ജെ ആർമി, പിന്നീട് അത് വേഷം മാറിയ റെഡ് ആർമി, ഇതിൻ്റെയൊക്കെ ഒരു തലപ്പത്തുള്ള ഒരാളാണ്, അവരുടെ ഒരു സൈബർ പോരാളിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ, ഒരു പോസ്റ്റിനടിയിൽ വന്ന ഒരു മറുപടിയിൽ അദ്ദേഹം പറയുന്നു, ഈ ഇവനെ പോലെ ഉള്ളവർ പാർട്ടിക്കെതിരെ സംസാരിക്കാതിരിക്കാൻ എന്തു ചെയ്യണമെന്ന് പാർട്ടിക്ക് നന്നായിട്ട് അറിയാം എന്ന മട്ടിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അതിൻ്റെ അർത്ഥം, ഈ കളി തുടരുകയാണെങ്കിൽ മനു നിന്റെ കാര്യം പോക്കാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പം ജയരാജൻ ആദ്യം വരുന്നു, പിന്നീട് ജയരാജന്റെ അനുയായിയായ ആകാശ് തില്ലങ്കേരി ഇദ്ദേഹത്തിനെതിരെ വരുന്നു. അത് മാത്രമല്ല, റെഡ് ആർമി എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പില് മനുവിനെതിരായിട്ട് ധാരാളം ആരോപണങ്ങൾ വരുന്നുമുണ്ട്. ഇതോടെയാണ് ഈ കണ്ണൂരിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ കേരളത്തിന്റെ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടി തോറ്റ് നാണം കെട്ട് നാറി നിൽക്കുകയാണ്. ജില്ലാ കമ്മിറ്റികളിൽ ഉയരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പാർട്ടിക്ക് അല്ലെ പാർട്ടി നേതൃത്വത്തിന് സ്വാധിക്കുന്നില്ല. അതുപോലെയാണ് നിയമസഭയിൽ ഏൽക്കുന്ന തിരിച്ചടികൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടി പി വധക്കേസിലെ ചില പ്രതികളെ മോചിപ്പിക്കാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടത് ഇപ്പൊ അങ്ങാടിപ്പാട്ട. അതിന്റെ പിന്നിൽ നടന്ന നാണംകെട്ട കഥകൾ ഇപ്പോൾ അങ്ങാടിപ്പാട്ട. കഴിഞ്ഞ ദിവസം അതൊരു സബ്മിഷനായിട്ട് വന്നപ്പോൾ അതിന് തൊട്ടു മുമ്പ് ഈ പ്രതികളുടെ ലിസ്റ്റ് മോചിപ്പിക്കപ്പെടേണ്ട ആളുകളുടെ പട്ടികയിൽ പെടുത്തിയ ജയിൽ അധികൃതരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് തലയൂരുകയാണ് ഗവൺമെന്റ് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പാർട്ടിയുടെ ഏറ്റവും ശക്തമായ ജില്ലാ ഘടകമായ കണ്ണൂരിലെ പാർട്ടിയിലെ പ്രധാന നേതാക്കളെ കുറിച്ച് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള വളരെ ശക്തമായ ആരോപണങ്ങൾ. ആരോപണം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ അറിവോടെ അവരുടെ ഒത്താശയോടുകൂടി സ്വർണം പൊട്ടിക്കലും കൊട്ടേഷനും ഒക്കെ നടക്കുന്നു എന്ന് പറയുന്നത്. ഇത് പാർട്ടി ഇന്ന് കണ്ണൂരിൽ നേരിടുന്ന ഒരു വലിയ സാമൂഹിക പ്രശ്നത്തിന്റെയും കൂടെ ഭാഗമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു.
നമുക്കറിയാം പഴയതുപോലെ കൊല്ലും കൊലയും കൊട്ടും കുത്തുമൊന്നും ഇപ്പോൾ അവിടെ നടക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് കൂടി ഇടപെട്ട് ശ്രീ എം എന്ന് പറയുന്ന ആളിൻ്റെ ആധ്യാത്മിക നേതാവാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചകളിൽ അതിനൊക്കെ ഒരു അത്യാവശ്യം ശമനം വന്നിരിക്കുക. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ കൊല്ലിനും കൊലയ്ക്കും വേണ്ടി പാർട്ടി പരിശീലിപ്പിച്ച് നിർത്തിയിരുന്ന ആളുകൾക്ക് ജോലിയില്ലാതായി, തൊഴിൽരഹിതരായി. ആ സാഹചര്യത്തിൽ അവർ സ്വന്തം നിലയ്ക്ക് ക്വട്ടേഷൻ സംഘങ്ങൾ രൂപവത്കരിക്കുകയും ഇതുപോലെ സ്വർണം പൊട്ടിക്കൽ പോലെയുള്ള കലാപരിപാടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണിപ്പോൾ കണ്ണൂരിലുള്ളത്. നമ്മുടെ എം വി ഗോവിന്ദൻ മാഷ്ക്ക് കേരളത്തിലെ കാര്യം നോക്കണം, പാർട്ടിയെ തിരുത്തണം, സർക്കാരിനെ തിരുത്തണം. ഇനി കണ്ണൂരിൻ്റെ കാര്യം കൂടെ നോക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടാവുമോ? അല്ലെങ്കിൽ നമുക്ക് കണ്ണൂരിന് വേണ്ടി ഒരു പ്രത്യേക സംസ്ഥാന സെക്രട്ടറിയെ നിയോഗിച്ചാലോ?